ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണെന്ന് കരുതി നമ്മുടെ എൻ എൽ ബാലകൃഷ്ണൻ തൻ്റെ അനുജൻ സിദ്ദിഖിനെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ, അതായത് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഡോക്ടറും മാള അരവിന്ദൻ അറ്റൻഡറുമായ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്നാക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് എൻ എൽ ബാലകൃഷ്ണൻ തൻ്റെ അനുജനായ സിദ്ദിഖിനെ കാണാനെത്തുന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് കണ്ടു നോക്ക്. ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണെന്ന് കരുതിയാണ് എന്റെ അനിയൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അവൻ ഇവിടെ പോയെന്ന് പോലും നിനക്ക് അറിയില്ല. ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ഇപ്പൊ അറിയണം അവൻ എവിടെ. അവൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. ഓഹോ, ചികിത്സിക്കാൻ കൊണ്ടുവന്നാണോ മാർക്കറ്റിൽ അയക്കുന്നത്? മാർക്കറ്റ് അല്ല, അവൻ സ്ഥലം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. ഉരുണ്ടകളി എന്നോട് വേണ്ട. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ എല്ലാം തുറന്നു പറയാം. അവര് നാലുപേരെ ഇവിടുന്ന് ചാടി പോയതാ. ഇവനാണ് അതിന് കാരണക്കാരൻ. ഇവന്റെ പോക്കറ്റിൽ നിന്ന് സെല്ലിന്റെ ചാവി മോഷ്ടിച്ചാണ് അവര് പുറത്തിയാടിയത്. ശരിയാണോ? അവര് മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. ഓ, അത് ശരി. അപ്പൊ നീ എന്നോട് കള്ളം പറയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നെ സസ്പെൻഡ് ചെയ്തിട്ടാണ് ഊരാൻ നോക്കണ്ട. അവര് നാലുപേരും ഇവിടെ പിടിച്ചോണ്ടതിന് ശേഷം ഇതിനകത്ത് കയറിയാ മതി. അല്ല, ഞാൻ അവിടെ പോയി അന്വേഷിക്കാനാണ്. ഈശ്വരനെ വിചാരിച്ച് പോലീസിലും സർക്കാരിലൊക്കെ പരാതി കൊടുത്ത് എന്നെ വഴിയാധാരാക്കരുത്. ഇവൻ കൂടെ വരും, അനിയനെ കണ്ടുപിടിക്കാൻ സഹായിക്കും. പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ചേട്ടാ ജനമ്പേന്ന് ഇവിടെ പൊട്ടിപ്പോകും. ഹോ